മക്കമദീന മുത്ത് റസൂലിനൊമനയാ ഫാത്തിമ ബീവി തേൻപൂവി പൂമകള. അതൊന്ന്. പിന്നെ രണ്ടാം ഭാഗമായിട്ട് വന്ന് രാവും പകലും പരനേ കൽബിലെ കായലലകളിൽ ചന്താമരേ മന്ദാരമേ. പിന്നെ നീലാതെ നിഴലില്ലാതെ. പിന്നെ കണ്ണോട് കണ്ണോട് നോക്കി നിൽക്കെ നിന്നെ അറിയുന്ന മൗനം വാജാലമായി. സജീർ, എൻ്റെ ഒരു വലിയ സൗഭാഗ്യങ്ങളിൽ എൻ്റെ നിധി ശേഖരങ്ങളിൽ ഏറ്റവും മുന്നിൽ എടുത്തു വെക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സജീർക്കൊപ്പവുമായിട്ടുള്ള സൗഹൃദം. ഇപ്പൊ ഒരു സഹോദര തുല്യ ബന്ധമായി തീർന്നിരിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ളത്. നീല നിറവാനിൽ റൂഹിലലിയുന്ന രാജ മുത്തു തൂമഞ്ഞിൻ തൂവാലത്തുമ്പില്. അതും ടിക്ടോക്കില് അന്ന് ഭയങ്കരമായിട്ട് വരലായിട്ടില്ല. കുറെ പാട്ടുണ്ട് അതേപോലെ. പാവമാണെൻ്റെ പെണ്ണ് സ്നേഹമെനിക്കായി പകർന്ന് നാഥനിണയായി തന്ന് മാറ്റുകുറയാത്ത പൊന്ന്. നടൻ മനോജ് കെ ജയൻ ഒരു മാപ്പിള ഗാനം ആലപിക്കുന്നു. ആ പാട്ട് അങ്ങോട്ട് വൈറലാകുന്നു. മക്കത്തെ ചന്ദ്രിക എന്ന പേരിൽ മലയാളികൾ, ലോകമലയാളികൾ ആ പാട്ടിനെ സ്വീകരിച്ചു. നാനാജാതി മതസ്ഥരും ആ പാട്ട് ഏറ്റെടുത്തു. ആ പാട്ടിൻ്റെ രണ്ടാം ഭാഗവും വന്നു. അതിൻ്റെ പിന്നണിയിൽ ഒരു എഴുത്തുകാരനുണ്ട്, ഫൈസൽ പൊന്നാനി എന്ന എഴുത്തുകാരൻ. ആ എഴുത്തുകാരനെ നിങ്ങൾ മറ്റൊരു തരത്തിലും അറിയും. സജീർക്കൊപ്പം എന്ന ഇന്ന് യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ യൂത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ സജീർക്കൊപ്പം എന്ന ഗായകനെ സജീർക്കൊപ്പമാക്കുന്നതിന് ജീവാംശമായി നിൽക്കുന്ന ഗാനങ്ങൾ രചിച്ച ഗാനരചയിതാവ് ഫൈസൽ പൊന്നാനി എന്ന എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽ കെ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു മീഡിയയുടെ മുന്നിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ എന്നും പിന്നണിയിൽ നിൽക്കുന്നവരാണ്. അവർ മുഖം കാണിച്ചു വരുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഫൈസൽ കെയുടെ പാട്ട് പിറക്കുന്നത്, ഫൈസൽ കെയുടെ പാട്ടിൻ്റെ പിന്നിലെ കഥകൾ അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്. കാരണം ഒരു വീൽ ചെയർ ലൈഫാണ് ഫൈസൽ കെയുടെ. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആക്സിഡൻറ്റ്, ഒരു വീടിൻ്റെ സൺസൈഡിൽ നിന്ന് താഴേക്ക് വീഴുകയും ലൈഫ് വേറെ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ തൂലികയെ വിശ്വസിച്ച് ചലിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. അത് ലോക മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടുകയാണ്. ആ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും ഫൈസൽ കാ. വലൈക്കും അസ്സലാം. ആദ്യമായിട്ടാണോ അങ്ങനെ മീഡിയയുടെ മുന്നിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തായിരുന്നു ഫൈസൽ പൊന്നാനി എന്ന് പറയുന്ന ഒരു റൈറ്റർ. 2015 ഞാനൊക്കെ ആൽബം എഴുതുന്ന സമയത്ത് നിങ്ങളും നമ്മളൊക്കെ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ പിന്നെ നമ്മളൊരു ഗ്യാപ്പ് വന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നിങ്ങളൊരു 1.5 സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട്. കാരണം നിങ്ങളുടെ ലിറിക്സിൻ്റെ പവറ് മലയാളികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ കാലമാണിത്. മുന്നേ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ല, ഒന്നും കൂടെ റീച്ച് കൂടിയ സമയമാണ്. അപ്പോൾ ആ കഥകളിലേക്ക് പോകണം. 2023 February 23 എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. സൺഷെയ്ഡിൻ്റെ മേലെന്നല്ല, ആക്ച്വലി സൺഷെയ്ഡിൻ്റെ അടിയിൽ പെട്ടതാണ്. സൺഷെയ്ഡ് ഇടിഞ്ഞ് അതിനകത്ത് പെട്ടതാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. പിന്നെ ഒരു 3 മാസത്തോളം ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരു ഇംപ്ലാന്റ് ഇട്ടു നട്ടലിന്. ഇംപ്ലാന്റ് അതിൽ പിന്നെ പൂർണ്ണമായിട്ട് 20-22 വർഷത്തോളമായി വീൽചെയറിലാണ് ലൈഫ്. പക്ഷെ അതിനൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ, ഒരു താഴ്ച ഒരു പതനം ഉണ്ടെങ്കിൽ അതിന് അത് തന്നെയല്ലേ ഒരു ഉയർച്ച ദൈവം നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ഒരു ഊർജ്ജം നൽകുന്ന എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് പഠിച്ചുകൊണ്ട് ഒരു ഒരു വരം നൽകും. അത്ര ഒരു വരം എനിക്ക് കിട്ടിയത് 2011 എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി. അവൾ വന്നതോടെ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായത്. ഈ എൻ്റെ സിറ്റുവേഷൻ, ഞാൻ വീൽചെയറിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് വർക്ക് ആദ്യാനുരാഗം ഓറഞ്ച് മീഡിയയിലെ ഷാജി ഓറഞ്ച് വഴിയാണ് ആ വർക്ക് സംഭവിക്കുന്നത്. അതിന് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരുടെ സപ്പോർട്ട്, നോബിൾ സോയിസ് എന്ന് പറഞ്ഞ എൻ്റെ അവിടുത്തെ ഒരു ഇതേപോലെ ചാരിറ്റി, ഒരു ഇതിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ സപ്പോർട്ടോടാണ് ഞാൻ എഴുത്തിലേക്ക് സജീവമാകുന്നത്. അവരുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരുടെ അറിയാലോ, അവരുടെ ഇടപെടൽ നമ്മളെപ്പോലുള്ള പൂർണ്ണമായും വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ അവരുടെ പങ്ക് വലുതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരുടെ. അപ്പോൾ അവരുടെ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് ഞാൻ പതിയെ എഴുത്തിലേക്ക് സജീവമായത്.
പിന്നീട് ഷാജി ഓറഞ്ച് വഴി ഒരു ഒരു വർക്ക് സംഭവിക്കുന്നു ആദ്യ അനുരാഗം. ഞാൻ തന്നെ മ്യൂസിക്കും ലിറിക്സും ചെയ്തിട്ട് ഒരു 8-9 പാട്ടുകളും ഷാഫി സലീം ഒക്കെ പാടി. അതിൽ പല പാട്ടുകൾ ഹിറ്റ് ആയതുണ്ടായിരുന്നു. പറയാൻ പറ്റുമോ പാട്ടുകൾ? ആ പല അത് അന്നത്തെ കാലത്ത് ഹിറ്റായ പാട്ടുകളൊന്ന് മറ്റേ ഷാഫി പാടേ എനിക്ക് കോളത്തോട് വാങ്ങി തന്നെ പറയും. എന്നും മനസ്സിനകത്ത് എനിക്കൊത്തിരി ഇഷ്ടം കരുതുന്ന പെണ്ണ് ആ പാട്ട്. അതേപോലെ ഷാ സലീം പാടിയൊരു പാട്ട് പെണ്ണെ നാമൊത്തു നടന്നു വിദ്യാലയ വഴി ഓര. ഈ രണ്ട് പാട്ടാണ് അന്ന് ആ വർക്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായതും എനിക്ക് ലാഭം. ഒരു വർക്ക് അന്ന് കാസറ്റ് സി ഡി വഴിയാണല്ലോ, സി ഡി അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളർ ട്യൂൺ വഴി എനിക്ക് എന്നും മനസ്സിനകത്ത് എന്ന് പറയുന്ന ആ ഒരു പാട്ടിന് മാത്രമായിട്ട് ഒരു വലിയൊരു എമൗണ്ട് ലാഭം കിട്ടി. അതായത് ഫസ്റ്റ് എൻട്രി ചെയ്തത് തന്നെ ആദ്യാനുരാഗം. ആദ്യാനുരാഗം എന്ന വർക്ക് കണ്ട് കേട്ട് ആണ് എൻ്റെ പ്രിയ എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നത്. അഭിനന്ദിക്കാൻ വിളിക്കായിരുന്നു. എൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞു. അത് സൗഹൃദമായി. സൗഹൃദം പിന്നീട് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. അവള് വെച്ച് നീട്ടിയ ഒരു ഓഫർ. ഞാനത് അവളെ തിരസ്കരിക്കാൻ പല വഴിയെ ശ്രമിച്ചെങ്കിലും, കാരണം ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ചുമ്മാതല്ല എന്ന് പറയുമ്പോൾ അവൾ കുറച്ചുകൂടി മെച്ചൂർഡായിരുന്നു. അയാള് അതിനെക്കുറിച്ച് ബോധേഡായിരുന്നു. നമ്മൾ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ വഴിയൊക്കെ അവളെ ബോധ്യപ്പെടുത്തി അവളുടെ സ്റ്റാൻഡിൽ അവള് നിന്നുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലേക്ക് അവൾ വരായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു. അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വെച്ച് നിങ്ങൾ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇവർക്ക് വേണ്ടിട്ട് നിങ്ങളത് എഴുതാണ്ട് പറയുന്നതല്ല. പാട്ട് ഞാന് പാടുന്നതിൽ ഞാനൊരു വൻ പരാജയമാണെന്നാണ് എന്റെ ശബ്ദവും ഇതൊക്കെ. എന്നാലും രണ്ടുപേരും പാടാണ്. കാരണം ഞാൻ എന്റെ ബീവിയെ കുറിച്ച് എഴുതിയ പാട്ടാണ്. അവള് എനിക്ക് ഷാജിക്ക് എന്റെ ഈ ട്യൂണിന്റെ ഫസ്റ്റ് ലൈൻ എൻ്റെ അടുത്ത് തരുമ്പോ ഭാര്യയെ കുറിച്ച് ഒരു പാട്ടാണ് എഴുതേണ്ട ഫൈസല എന്ന് പറഞ്ഞപ്പോ ആ ട്യൂൺ എടുത്തിട്ട് എഴുതാൻ എനിക്ക് വളരെ പെട്ടെന്നായിരുന്നു. അന്ന് ട്യൂൺ തന്ന അന്ന് ഒരു 10-20 മിനിറ്റിനുള്ളിൽ എഴുതിയ പാട്ടുകളൊന്നത്. പാവമാണെൻ്റെ പെണ്ണ് സ്നേഹമെനിക്കായി പകർന്ന് നാഥനിണയായി തന്ന് മാറ്റുകുറയാത്ത പൊന്ന്. ആക്ച്വലി പാട്ട് ഇത് പാട്ടിക്ക് പാട്ട് എന്റെ ശബ്ദം വളരെ മോശമാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ആൾ ഞാനാണ്. അതുകൊണ്ട് ഞാനിത് അധികം പാടാറില്ല. സലീം കൊടുത്തൂരാണ് പാടി. സലീമാണ് പാടിയ. സലീം വലിയൊരു ഹിറ്റ് ആയിരുന്നു ആ കാലത്ത്. എനിക്ക് തോന്നുന്നു യൂട്യൂബില് പേഴ്സണലി എന്റെ വർക്ക് 2-3 ദിവസം കൊണ്ട് ഒരു 1 മില്യൺ അടിക്കുന്നത് ഫസ്റ്റ് കാണുന്നത് ഞാൻ ഈ വർക്കാണ്. യുവക്ക് അത് കഴിഞ്ഞ് പിന്നെ ഷാഫിക്കയുടെ ഒരു മറ്റൊരു സാധനം ഉണ്ടായിരുന്നു, കാഞ്ഞിരത്തിന്റെ കയ്പ്പ്. നിങ്ങൾ ഈ ലവ് ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സാധനം. എനിക്ക് അതിനുശേഷം ഒരു തേപ്പ് പാട്ട് എഴുത്തുകാരൻ എന്നൊരു പേരും കിട്ടി. കാഞ്ഞിരത്തിന്റെ കയ്പ്പ്. അതും മ്യൂസിക്കും ലിറിക്സ് ഞാൻ തന്നെ ചെയ്ത. അതൊന്നും പാടാം. അതിൽ വാക്കുകൾക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഒക്കെ ഒരു പ്രാസ് ഭയങ്കരമായിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. മാറാപ്പ് അല്ലേ? അതെ അതെ അതെ. അല്ല, അത്തരം പാട്ടുകൾ കുറെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യാനുരാഗത്തിൽ തന്നെ അൻവർ സാദത്ത് പാടി, ഒരു സിഖ് ഫിലിം സിംഗർ അൻവർ മറ്റേ അൻവർ സാദത്തില്ലേ, അദ്ദേഹം പാടിയ ഒരു പാട്ട് ഇതേപോലെ തീത്ത്. ഇവളെന്റെ ജാരത്ത് വന്ന നേരത്ത് കൽബിലുണരുന്നു ഹാജത്ത്, ഇവളെന്റെ മുഹബത്ത് അറിഞ്ഞ നേരത്ത് നേർത്ത ചിരി തൂകി ചുണ്ടത്ത്, ഇവളെന്ന് വന്നിടും അരികത്ത്. ആ ഫുൾ ആ പാട്ടിന്റെ ബിഗിനിങ് തൊട്ട് എൻ്റെ വരെ തീർന്നു. അതേപോലെ തന്നെ ഇത് അങ്ങനല്ല, പല്ലവിയില് കൂടി ഇങ്ങളീ പറഞ്ഞ മാറാപ്പ്. കാഞ്ഞിരത്തിന്റെ കയ്പ്പ് നീ തന്ന സ്നേഹത്തിനുപ്പ്, കാമിനി നീ ഒരാപ്പ് നീ തന്ന നോവ് മാറാപ്പ്, പെണ്ണെ നിനക്ക് മരണം വരയ്ക്ക് ഞാൻ നൽകിയില്ല മാപ്പ്, നിന്നോട് എനിക്ക് ഉണ്ട് ശരിക്ക് എന്നെന്നും ആവറുപ്പ്. യുവാക്കളെ മനസ്സിലേക്ക് കയറ്റി കൊടുത്ത പാട്ടാണ്. അതായത് നിരാശാകാമുകാരെ ഒരുപാട് ആവേശത്തിലാഴ്ത്തിയ ഒരു പാട്ടാണ്. ഈ പാട്ടോട് കൂടി ഒന്നും കൂടെ ഫൈസൽ പൊന്നാനി എന്നുള്ള ആള് ഈ ഒരു മേഖലയിൽ ഒരു ഇരിപ്പുറപ്പിക്കുകയാണ്. ആയിരിക്കാം പാട്ട് ഒരു സഹായകമായിട്ടുണ്ട്. ഫൈസൽ പൊന്നാനി എന്ന ടൈറ്റ് നാമം ആളുകളുടെ ഹൃദയത്തിൽ കുടിയേറാൻ അതൊരു നിമിത്തമായിട്ടുണ്ടാവാം. ഇത് മാപ്പിള ആൽബം മേഖലയിൽ ഒരു ഫൈസൽ പൊന്നാനിയുടെ പേര് വന്നിട്ടുള്ളൂ. പക്ഷെ ഫൈസൽ പൊന്നാനി ഇതല്ല, ഇതിനപ്പുറവും ഉണ്ട് എന്ന് കാണിച്ചു തന്നത് മക്കത്തെ ചന്ദ്രിക. മനോജ് കെ ജയൻ എന്നുള്ള നടൻ പാടും എന്നുള്ളത് പലർക്കും അറിയാം. പക്ഷെ ഇത്തരത്തിലൊരു മാപ്പിളപ്പാട്ട് മനോജ് കെ ജയൻ പാടുവോ എന്നുള്ളൊരു പേടിയൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിനെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുക, കാരണം ഒരു സിനിമാ നടനാണ്, അതുമല്ല മറ്റൊരു വിശ്വാസം ഉള്ള ഒരാളാണ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ആ ആള് വന്നിട്ടാണ് മക്കത്തെ ചന്ദ്രിക എന്നുള്ള പാട്ട് പാടുന്ന എഴുതിയത് ഫൈസൽ പൊന്നാനിയാണ്. അതൊരു ടേണിങ് പോയിന്റ് ആണോ, അല്ലെങ്കിൽ ഇതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം? ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണത്. ഒരു നമ്മളുടെ ജീവിതത്തിൽ പാട്ടയത്തെ ജീവിതത്തിൽ എന്നെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു നിമിഷമാണ് അത്. മലയാളത്തിന്റെ കുട്ടൻ തമ്പുരാൻ നമ്മളൊക്കെ ഒരു ആ ഒരു വിസ്മയം
വെറും ഒരു അഭിനേതാവല്ല, അയാൾ നമ്മളെ അഭ്രപാളികളിൽ നമ്മൾ അത്രയും വിസ്മയിപ്പിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ക്യാരക്ടർ, ആ മനുഷ്യന് കൂടുതൽ അടുത്തറിയാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയിരിക്കും. മക്കത്തെ ചന്ദ്രിക അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി കൊണ്ടുതന്നിട്ടുണ്ട്. പക്ഷെ അതിന് ആദ്യം നന്ദി പറയേണ്ടത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അൻഷാദ് കായയോട്, അൻഷാദ് തൃശ്ശൂർ. അദ്ദേഹം എൻ്റെ അടുത്ത് ആ ട്യൂണ് തരെയും മനോജ് ചേട്ടനാണ്, മനോജ് ഞാൻ അത് വരികൾ എഴുതിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത് മനോജ് കാജനായിരിക്കും ഒരുപക്ഷെ പാടുന്നത്. പക്ഷെ എനിക്ക് ഞാൻ ഒരു നോർമലി എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ ലൈറ്ററായിട്ടുള്ള വരികൾ മതി. റെഫറൻസ് ആയിട്ട് മുൻകാലങ്ങളിൽ ഫാത്തിമ ബീവിയെ കുറിച്ച് എഴുതിയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ചുണ്ടുകളിൽ എപ്പോഴും ഇങ്ങനെ ഏറ്റുപാടാൻ പറ്റണം. അപ്പോൾ സാഹിത്യം വല്ലാതെ വേണ്ട, വളരെ ലൈറ്ററായിട്ടുള്ള വരികൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു ഒരു സാധാരണ കാരണം പോലെ എഴുതി കൊടുത്തതാണ്. അൻഷാദ് ഖാനും മുന്നേ എനിക്ക് ട്യൂണുകൾ കുറേ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തൊരു പാട്ട് മനോജേട്ടനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി, ഞാൻ ഒന്നുകൂടി വരികൾ എന്നിലെ എഴുത്തുകാരൻ വീണ്ടും ഉണർന്നു, വൃത്തി ഒന്നും തേച്ച് മിനുക്കാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു വേണ്ട ഇത് ഓക്കെയാണ്, ഈ പാട്ട് ഓക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ആ പാട്ട് സംഭവിക്കുകയും മനോജേട്ടൻ പാടുകയും. മനോജേട്ടൻ മനോജേട്ടൻ എന്ന് പറയുമ്പോൾ ഇവർ കരുതുന്നത് ആരാണെന്ന്, മനോജ് കേജയൻ. ഞാനത് മനോജേട്ടൻ എന്ന് പറയാനേ ഞാൻ ഹൃദയം തൊട്ടപ്പോൾ വിളിക്കുന്നത്. ആ മനുഷ്യനായിട്ട് നമ്മൾ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ, ഒരു നടൻ എന്ന നിലയിൽ, ഇത്രയും വലിയൊരു പ്രതിഭ എന്ന നിലയിൽ ഒരു ജാടയും കാണിക്കാതെ നമ്മളോട് ഏതൊരു മനുഷ്യനോടും, അതിപ്പോൾ പരിചയ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സജീവമാണ്, അദ്ദേഹം കമൻറ്റ് ബോക്സിൽ ആര് എന്ത് ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം അദ്ദേഹം സമയം കണ്ടെത്തി അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്, വെറുതെ ചുമ്മാ ഒരു ഇത് പൊതിഞ്ഞു കെട്ടിയിട്ടുള്ള ഒരു മറ്റൊരു മുഴു മൂടുപാടല്ല അത്. അദ്ദേഹത്തെ ഇപ്പോൾ ഇത്രയും കുറഞ്ഞ നാളുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറയണേ. അപ്പം അങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്ന നിലയിൽ നമ്മൾ ഒരു വർക്ക് ഇറക്കി. അതും ആദ്യ ഭാഗത്തോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വിജയം തന്നെ ആയിത്തീർന്ന പാട്ടാണ്. ആ രണ്ട് പാട്ടുകളും ഒന്ന് ജസ്റ്റ് മൂളാൻ പറ്റുമോ? ഒന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാവരും ഏറ്റുപാടിയിട്ടുള്ള മക്ക മദീന മുത്തു നബീനക്കോമനയായി. ഈ മുത്തു നബീനക്കോമനയായി സമദാനി സാഹിബ് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് അദ്ദേഹം റിവ്യൂ ചെയ്തു എൻ്റെ പാട്ടെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അപ്പം അതിനകത്ത് അദ്ദേഹം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ പറഞ്ഞൊരു കാര്യം, മുത്തു നബീന എന്നൊരു പ്രയോഗമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ തിരുത്തും, കാരണം അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യനെ തിരുത്താൻ നമ്മൾ ആരുമല്ല. പക്ഷെ ഞാൻ അതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തത് ഒന്ന് ആ പാട്ടിൻ്റെ ഒരു പ്രധാന ഫ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആ ഒരു പ്രാസ ഭംഗിക്ക്. രണ്ടാമത് പ്രാസ ഭംഗിക്ക് വേണ്ടി പ്രവാചക വാക്കുകൾ വളച്ചൊടിക്കാൻ പാടില്ല. പ്രവാചകരെ ഉപയോഗിക്കുന്ന ഒരു പദങ്ങളും നമ്മൾ വളച്ചൊടിക്കാൻ പാടില്ല. പക്ഷേ നബീന നബീന നബിയുന നബീന മുത്ത് നബീന എന്ന് പറയുമ്പോൾ ഞാനൊരു ഹാഫിലായിട്ടുള്ള ഒരാളുടെ അടുത്ത് അതുമായി ഡിസ്കസ് ചെയ്താണ്. അപ്പം നമ്മുടെ നബി എന്നൊരു അർത്ഥം അതിനുണ്ട് അത്രേ. അത് മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ സോങ് അത്തരത്തിൽ വന്നിട്ടുണ്ട്, മുഹമ്മദ് നബി അത്തരത്തിലുള്ള പാട്ട് മുൻപ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ്, എൻ്റെ കേവലമായ അറിവ് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞത് പ്രകാരം, ഇപ്പം മനോജേട്ടൻ എവിടെ പാടുമ്പോൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് മനോജേട്ടൻ പറഞ്ഞു നമുക്കത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശിരസാവഹിക്കും. ഇത് കേൾക്കുന്ന ആളുകളും ഇനി ആ പാട്ട് പാടുമ്പോൾ തിരുത്തി പാടാൻ ശ്രമിക്കുക, കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരു വലിയ ആള് അത് പറഞ്ഞ സ്ഥിതിക്ക്. പലരും ഇപ്പോഴും പാടുന്ന മുത്ത് നബീനയ്ക്ക് ഓമനയായി എന്നാണ്, അത് മക്ക മദീന മുത്ത് റസൂലിനോമനയായി ഫാത്തിമ ബീവി തേൻബപ്പൂവി പൂമകള. അതൊന്ന്. പിന്നെ രണ്ടാം ഭാഗമായിട്ട് വന്ന് രാവും പകലും പരനേ നിറയും മിഴിയാല നിന്നേ തിരയുന്നു തമ്പുരാനേ. അതാണ് രണ്ടാം ഭാഗം. അതും അത്യാവശ്യം ആദ്യ ഭാഗത്തോട് നീതി. പലപ്പോഴും സെക്കൻഡ് ഒരു വലിയ ഹിറ്റായ വൈറലായ പാട്ടിന് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരു വൻ പരാജയമായി തീരാറ്. ആ ഒരു ഭയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആക്ച്വലി. പക്ഷെ അതിനോട് നീതി പുലർത്തിയെന്നാണ് നമ്മളൊരു വിശ്വാസം. അതിൻ്റെ റിവ്യൂ അതങ്ങനെ തന്നെയാണ്, പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഒരു പ്രതികരണം അത്രത്തിൽ തന്നെയായിരുന്നു. മനോജ് കേജയനുമായിട്ട് മറ്റൊരു വർക്ക് വരുമോ? സംഭവിച്ചേക്കാം, കാരണം അദ്ദേഹവുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു സമ്പർക്കമുണ്ട്. നമ്മള് ഇപ്പൊ മനോജ് കേജയൻ നല്ല ഉദ്ഘാടനത്തിന് പോകുമ്പോ അല്ലെങ്കിൽ അതിഥിയായിട്ട് ചെല്ലുമ്പോഴൊക്കെ ഈ പാട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മക്ക മദീന ഒന്ന് പാടുവോ? അതായത് എല്ലാ സമുദായക്കാരും ഒരുപോലെ സ്വീകരിച്ചു പോയ പാട്ട് അല്ലേ? ഫൈസൽ കേക്കും കിട്ടിയ റിവ്യൂ അങ്ങനെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഇപ്പൊ പ്രത്യേകിച്ചാണ് ജാതീയത, ഒരു ജാതി മനുഷ്യന്മാരുടെ കാലഘട്ടമല്ലത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ആ പാട്ടിനും ആ പാട്ടിന് ഒത്തൊരുമിച്ച് അണിയറ പ്രവർത്തി ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു വി ഐ പോളായിരുന്നു. നമ്മൾ ഞാൻ മതം പറയുന്നില്ല, മതം പറയാതിരിക്കുക, വി ഐ പോളായിരുന്നു. അതിൻ്റെ ലിറിക്സ് റൈറ്ററും മ്യൂസിക് ഡയറക്ടറും അൻഷാദ് തൃശ്ശൂരും ഫൈസൽ പൊന്നാനിയാണ്. അത് പാടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാഭാഗ്യം
മനോജ് കെ ജയൻ ആണ്. അതിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് അതിന് അപ്പുറത്തേക്ക് നമുക്കൊരു പല പല മതങ്ങളിലുള്ള ആളുകൾ ഒരു സന്ദേശമായിട്ടുള്ള ഒരു പാട്ട്, ഒരു മതമൈത്രി എന്നോ അത്രയും പ്രയോഗങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം പാട്ടുകൾ. ഓ, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ അടങ്ങുന്നില്ല, പ്രണയിതരെ നിങ്ങൾ തീരെ വിടുന്നുമില്ല. കാരണം അവരുടെ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം പൊക്കിക്കൊണ്ടുവന്നത് നിങ്ങൾ സജീർ കൊപ്പത്തിനെയാണ്. സജീർ കൊപ്പം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയുന്ന ഒരു സജീർ കൊപ്പുണ്ട്. ഒരു 2015-16 കാലഘട്ടങ്ങളിലൊക്കെ ഞാനൊക്കെ അറിയുന്ന ഒരു സജീർ കൊപ്പുണ്ട്, വൈസൽക്കും അറിയുന്ന ഒരു സജീർ കൊപ്പുണ്ട്. പക്ഷെ ഇന്നത്തെ സജീർ കൊപ്പ് അതല്ല. ഇന്ന് സജീർ കൊപ്പം വേറെ ലെവലാണ്. പക്ഷെ ആ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത് ഫൈസൽ പൊന്നാനിയുടെ തൂലിക നന്നായിട്ട് ചലിച്ചിട്ടുണ്ട്. പല ആളുകളും ഇന്ന് ഫൈസൽ പൊന്നാനിയുടെ ഒരു പാട്ട് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നുണ്ട്. അതിന് കാരണം സജീർ കൊപ്പാണ് എന്നുള്ളത് എന്തായാലും പറയണം. ആ സജീർ കൊപ്പത്തിനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ സജീർ കൊപ്പത്തിന്റെ പാട്ടുകൾ പറയുന്നത് എങ്ങനെ, അതിന്റെ പിന്നിലുള്ള കഥ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ സജീർ എന്റെ ഒരു വലിയ സൗഭാഗ്യങ്ങളിൽ, എന്റെ നിധി ശേഖരങ്ങളിൽ ഏറ്റവും മുന്നിലെടുത്ത് വെക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സജീർ കൊപ്പവുമായിട്ടുള്ള സൗഹൃദം. ഇപ്പൊ ഒരു സഹോദര തുല്യ ബന്ധമായി തീർന്നിരിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ളത്. എന്താ, എന്റെ ഭാഗ്യമാണ് സജീറിനെ ഞാൻ എടുത്തതല്ല, എന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് സജീർ എന്നെ തെരഞ്ഞെടുത്തതാണ് സജീർ എഴുതാൻ വേണ്ടിയിട്ട്. സജീർ അക്കാര്യത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന ഒരാളാണ് അവൻ എല്ലാ ഭാഗങ്ങളിലും. കാരണം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സജീർ എന്ന് പറയുന്ന ഗായകൻ കേരളം ആഘോഷിക്കപ്പെട്ട കാലം തൊട്ടേ അവൻ്റെ കൂടെയുള്ളവരൊക്കെ അവൻ വളരെ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇതാണ്. അതിലൊന്നാണ് നമ്മൾ ഷിബു സുകുമാരൻ. എല്ലാവരും ഈ പലപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ പേര് മെൻഷൻ ചെയ്യാതെ പോകുന്നതിൽ എനിക്കൊരു വിഷമം തോന്നിയിട്ടുള്ളൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് സജീറിനോട് തന്നെ ചോദിച്ചാൽ അറിയാം. അദ്ദേഹം ഒരു ഗ്രേറ്റ് ലെജൻഡ് ആണ്, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കിംഗ് പ്രോഗ്രാമിംഗ്, പിന്നെ നമ്മളുടെ ലിറിക്സും അതിൻ്റെ ഒരു ഭാഗമാണ് ആ പാട്ടിൻ്റെ ഒരു മാറ്റ് കൂട്ടുന്നതിൽ. ഇതിനെല്ലാം ഉപരി സജീർ എന്ന് പറയുന്ന സിംഗറാണ് അതിൻ്റെ A to Z കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അവന് ആ ഒരു ഇന്ന പ്രോജക്റ്റ് ഇപ്പം തന്നെ നിലവിൽ അവന് എൻ്റെത് ഇനി എഴുതി വെച്ചത് തന്നെ 4-5 പാട്ടുകളുണ്ട്. അതിന് മുൻപ് അതായത് അവൻ്റെ ശേഖരത്തിൽ ഇപ്പോഴും ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ്, അടുത്തത് ഏത് റിലീസ് ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സിംഗറാണ്. അത്രയും അവൻ്റെ കയ്യിൽ ഇപ്പോഴും അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എൻ്റെ അടുത്ത് 1.5 വർഷം മുൻപ് ചെയ്തു വെച്ച ഒരു ഗംഭീരമെന്ന് എനിക്ക് തോന്നുന്ന ഒരു പാട്ട് പോലും അവൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് പോലും ഞാൻ 1 വർഷത്തോളമായി അവൻ്റെ കയ്യിലിരിക്കുന്നത്. അതാണ്. അപ്പം അത്രയും കണ്ടന്റുകളും എന്താ പറയുക, ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു കലാകാരനാണ്. അവൻ എൻ്റെ ഒരു അനിയനാണെന്ന് പറയുന്ന ഒരു കൂടപ്പുറപ്പാണെന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അതുമാത്രമല്ല ഏറ്റവും വലിയ സന്തോഷം അവൻ ഇതുവരെ ഇറങ്ങിയ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് ഉപയോഗപ്പെടുത്തിയുള്ള എഴുത്തുകാരൻ ഞാനാണ് തുടർച്ചയായിട്ട്. അത് അവൻ്റെ ഒരു വലിയ ഔദാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒന്ന് പറഞ്ഞാൽ അവൻ എഴുതാൻ കാത്തു നിൽക്കുന്ന വലിയ വലിയ എഴുത്തുകാർ വരെ ഉണ്ട്. ഇപ്പം തന്നെ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് പൂമുത്തോളെ എന്ന് പറയുന്ന പാട്ട് എഴുതി വൈറലായിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ പാട്ടാണ്. എന്നിട്ടും ഫൈസൽ പൊന്നാനിയെ മറന്നിട്ട് ഇന്നിട്ടില്ല അവന്. അതായത് അവനെ ഒരു സഹോദര ബന്ധമാണ്. ഞാൻ എനിക്കെപ്പോഴും അവനോട് ഭയങ്കര ഇഷ്ടമാണ്. അതേ ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ ഒരു നാമം പറയാതെ വയ്യ, മുനീർലാല. മുനീർലാലയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, നീല നിറവാൻ എന്നുള്ള എൻ്റെ 2.5 കോടി ജനങ്ങൾ, 2 കോടി ജനങ്ങൾ കണ്ടു കഴിഞ്ഞു അത്. ആ പാട്ട് നമ്മളെ ശ്രേയ പാടിയ പാട്ട് ഒന്ന് പാടാം. നീല നിറവാനിൽ നൂറായി റൂഹിലലിയുന്ന രാജ മുത്തു ത്വാഹ ത്യാഗമലരായ മൂള വരികളൊക്കെ മറന്നിരിക്കണം. അത്രയും ഇഷ്ടമായ ഒരു പാട്ടാണ്. അപ്പം മുനീർലാലയും എൻ്റെ ഞാൻ മ്യൂസിക് ചെയ്തിരുന്ന ആളാണ്. ഒരു 85-ഓളം പാട്ടുകൾക്ക് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത കുറേ പാട്ടുകൾ അഫ്സൽക്ക പാടിയിട്ടുണ്ട്, വിധു പ്രതാവ് പാടിയിട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ മുനീർലാലയും സജീർ കൊപ്പയത്തേക്ക് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന എന്നെ എടുത്തിട്ട് ഞാൻ കിണറ്റിലിട്ടു വേണമെങ്കിൽ പറയാം. കാരണം അവരെ പോലെ മാത്രം ഒതുങ്ങി ഞാൻ ഒരു എഴുത്തുകാരൻ എന്നതിൽ വളരെ അത്യാവശ്യം വന്നാൽ മാത്രം ഒന്ന് ശ്രമിച്ചേക്കാവുന്നുള്ള രീതിയിൽ എന്നിലുള്ളിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അവിടെ എവിടെയൊക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ അത് എനിക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ പാട്ടുകാരനല്ല എന്ന് കൂടി പറഞ്ഞത്. ഞാനൊരു നല്ല എൻ്റെ ശബ്ദമല്ല, ഞാനൊരു നല്ല സിംഗറേ അല്ല, അതുകൊണ്ട് എവിടെ പാടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇത് ജുനൈസിൻ്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ ആ സാഹസത്തിന് മുതിർന്നത്. പ്രേക്ഷകർ ക്ഷമിക്കായിരിക്കും ജുനൈസിൻ്റെ. അല്ലേ, ഒരു കാര്യം കൂടെ, സജീർ കൊപ്പത്തിന്റെ പാട്ടുകൾ ഇതൊക്കെ എന്റെ പാട്ടുകളാണെന്ന് പറയുമ്പോൾ ഈ ഫൈസൽ പൊന്നാനി എന്നുള്ള ഒരു പേരൊരു മിന്നി മറിഞ്ഞു പോകുന്ന സംഭവമാണ്. ഈ പാട്ട് കാണുമ്പോൾ കാരണം എല്ലാവരും സജീറിലേക്കും സജീറിന്റെ വോക്കലിലേക്കും നിങ്ങളുടെ വരികളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പാട്ടുകൾ ഏതൊക്കെയെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ. ഞാൻ സജീറിന് വേണ്ടി എഴുതിയ പാട്ട്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് പാതിനീയല്ലാതെ നീ എന്നെ. എനിക്ക് ഒരുപാട് റിവ്യൂ ഒരു എഴുത്തുകാരൻ എന്ന നില ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ച ഒരു പാട്ട്. മനോജ് കാജൻ വേറെ നല്ല അഭിപ്രായം പറഞ്ഞ പാട്ടുകളാണ്. അതേപോലെ കൽബിയിലെ കായലലകളിൽ ചെന്താമരേ മന്ദാരമേ, പിന്നെ
നീല്ലാതെ നിഴലില്ലാതെ പിന്നെ കണ്ണോട് കണ്ണോട് നോക്കി നിൽക്കെ നിന്നെ അറിയുന്ന മൗനം വാചാലമായി പിന്നീട് ഒത്തിരി അതേപോലെ തുടക്കത്തിൽ അതായത് കണ്ണ് രണ്ട് അതായത് തൂമഞ്ഞിൻ പൂവാലത്തുമ്പില് അതും ടിക്ടോക്കിൽ അന്ന് ഭയങ്കരമായിട്ട് വരില്ല പറ്റില്ല കുറെ പാട്ടുണ്ട് അതേപോലെ കുറെ പാട്ടുണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഒരു പത്തിലേറെ പാട്ടുകൾ ഞാൻ സജീവിന് വേണ്ടി നിലവിൽ എഴുതി കഴിഞ്ഞു ഇറങ്ങാനും ഒരു നാലഞ്ച് പാട്ടുകൾ ഓൾറെഡി ഉണ്ട് ഫൈസൽക്ക ഇത്രയേറെ പാട്ടുകളൊക്കെ എഴുതി മാപ്പിള ആൽബം കീഴടക്കി അല്ലെങ്കിൽ ഒരു മലയാളി മനസ്സുകളിൽ ഒട്ടുമിക്കതിലും നിങ്ങൾ കയറിക്കൂടി ഇനിയിപ്പോ മലയാള സിനിമയുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ മലയാള സിനിമ ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇടമാണ് എന്നെ സംബന്ധിച്ച വിദൂര സ്വപ്നം മാത്രമായിരുന്നു മലയാള സിനിമ അല്ല ഒരു പാട്ട് ഇറങ്ങി കാണണമെന്ന് കേൾക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവിടം വരെ എത്തിയാൽ അൽഹംദുലില്ല പക്ഷെ ഇപ്പോൾ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി സിനിമ ഞാൻ പറഞ്ഞു ഷിബു സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യനെ ഷിബുട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ഷിബു സുകുമാരൻ വഴി ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണത്തിന് ഒരു പാട്ട് എഴുതി കഴിഞ്ഞു ഓൾറെഡി ഉപ്പുമാവ് എന്നാണ് ആ സിനിമയുടെ പേര് മറ്റേ സരയു പിന്നെ കൈലാഷൊക്കെയാണ് അഭിനയിക്കുന്നത് അത് ഓൾറെഡി അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എൻ്റെ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ റിലീസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ട് പ്രോജക്റ്റിങ്ങും സംസാരിക്കുന്നുണ്ട് അതിന് അപ്പുറത്തേക്ക് സിനിമയെക്കുറിച്ച് ഞാനിപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നത് ഡയറക്ഷനാണ് ഇതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ഷൻ എന്ന ഇതിലേക്ക് മാറിയിട്ടില്ല ഒരു രണ്ട് വർഷം മുൻപ് വരെ ഒരു ഞാൻ സ്വന്തമായിട്ടൊരു ചാനലുണ്ട് അനാർ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൽ ആ ഒരു നമ്മളുടെ സ്വന്തം പ്രോജക്റ്റ് ആയതിൻ്റെ പേരിൽ ധൈര്യമായിട്ട് നമ്മളൊന്നും ഒരു പരീക്ഷണത്തിന് മുതിർന്നതാണ് ഒരു വർക്ക് ഓളും മുന്തു പറഞ്ഞിട്ടൊരു വർക്ക് ഇതേപോലെ തേപ്പുപാട്ടിൻ്റെ പാറ്റേണിലൊരു പാട്ടുണ്ട് അതിൽ അത് ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്തു ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായത്തിൽ നന്നായിട്ടുണ്ടെന്നുള്ള വന്നപ്പോൾ സെക്കൻഡ് പെയ്തൊഴിയാതെ എന്നിട്ട് ഷാഫിനെ വെച്ചിട്ട് ചെയ്തു അപ്പോൾ ഷാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായം വന്ന പാട്ടാണ് പിന്നീട് ആ വർക്ക് ഇതിപ്പോൾ നിലവിൽ ഒരു അഞ്ചോ ആറാമത്തെ വർക്ക് ഞാൻ ചെയ്തിരിക്കും ഒരു ഷോർട്ട് ഫിലിം ഉൾപ്പെടെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം അതിൻ്റെ വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ് ഒരെണ്ണം അതിൽ അതിൻ്റെ ഭാഗമായിട്ടൊരു സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒ ടി ടി കണ്ടന്റ് എന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ മനസ്സിലുണ്ട് ഒരൊറ്റ ചോദ്യം കൂടെ ഇതെന്താണ് കഴുത്തിൽ ഇങ്ങനെ ഒരു ഷോളൊക്കെ ചുറ്റി ഇതെന്താ നമ്മൾ ട്രെൻഡ് ആക്കി കൊണ്ടുവരികയാണ് നല്ലതാണ് ആ ചോദ്യം പ്രേക്ഷകർ ആർക്കെങ്കിലും സജീർ ആൾറെഡി വൈറ്റ് ഇട്ട് നടക്കുന്നുണ്ട് അത് അവിടെ ഒരു ട്രെൻഡായി നിങ്ങൾ ഈ പാട്ട് കൊടുത്തു അതൊരു ട്രെൻഡാക്കി ഇനിയിപ്പോ നിങ്ങൾ ഈ ഷോൾ കൊടുത്തത് ഷോൾ ട്രെൻഡ് ആക്കാനൊരു ബോധപൂർവമായ ശ്രമമല്ല ഇത് ആക്ച്വലി എന്താ സംശയം എനിക്ക് ആക്സിഡന്റ് പറ്റിയ ആ കാലം തൊട്ടേ ഞാൻ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ബെഡിലായിരുന്നല്ലോ ഒരു മാസം കഴിഞ്ഞ് എന്നെ എണീറ്റിരുത്തുമ്പോൾ എൻ്റെ അരക്ക് കീപ്പോട്ട് ഞാൻ അന്ന് കാണുന്നത് ശോഷിച്ച അവസ്ഥ ഞാൻ പൂർണ്ണമായി നടന്നിരുന്ന ഒരാൾ വല്ലാത്തൊരു മാനസികാവസ്ഥ അത് അതിനുശേഷം ഒരു അപകർഷതാബോധത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കാം എപ്പോഴും എൻ്റെ കൂടെ ഒരു ടർക്കി ഉണ്ടാവും തോളിൽ ഇങ്ങനെ ഇടും അത് എന്നെ ആരെങ്കിലും എടുക്കുമ്പോൾ ഈ അരക്ക് കീപ്പോട്ട് അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തൂക്കിയിടും അത് അങ്ങനെ ശീലിച്ച് ആ ടർക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം ആ വീണ് 22 വർഷമായി ഇപ്പോൾ ഒരു 3-4 വർഷമായി അത് ഒരു വലിയ ടർക്കി എന്ന് പറയുമ്പോൾ അത് കൊണ്ടു നടക്കാൻ വലിയ പാടാണല്ലോ അപ്പോൾ അത് സുഹൃത്തുക്കൾ ചീത്ത പറയാൻ തുടങ്ങി അടുത്ത് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഒരു ഷോള് പോലെ എനിക്ക് അത് ശീലമായി ഇങ്ങനെ എൻ്റെ കൂടെ ഇത് വേണം എന്നുള്ളത് കഴുത്തിൽ അല്ലെങ്കിൽ ഞാൻ തോളിൽ ഇങ്ങനെ ഇടാനാണ് ഇപ്പോൾ ഈ ഷോൾ ഇതിങ്ങനെ തോളിൽ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ആ തോളിൽ ഇടുന്നതിന് പകരം ഒന്ന് സ്റ്റൈലാക്കി എന്ന് മാത്രമേ ഉള്ളൂ അത്ര ഉദ്ദേശമുള്ളൂ ആ ഇപ്പൊ ഇതിന്റെ ഇതിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും തിരിച്ചറിയണമെങ്കിൽ അത് അയച്ചിട്ടിട്ട് ഇത് കാര്യം ഇത് ഫൈസലല്ലാന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡന്റിറ്റി ആയി മാറി രണ്ട് ചോദ്യങ്ങളും കൂടെ ഉണ്ട് ഒന്ന് മനോജ് കേജനുമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടാമത് സജീർക്കൊപ്പം സജീർക്കൊപ്പത്തിന്റെ പല ആളുകളും പറയുന്ന കമന്റ് ബോക്സിൽ ഇരിക്കുന്ന ആൾ ഭയങ്കര ചാടയാണ് എന്നുള്ള മൈൻഡ് അപ്പൊ ഫൈസൽക്കാണ് അത്ര അടുത്ത മനുഷ്യൻ സഹോദരനാണെന്നൊക്കെയാണ് പറഞ്ഞത് സഹോദര തുല്യം അപ്പോ പിന്നെ മനോജ് കെ ജയൻ എന്നുള്ള വ്യക്തി എപ്പോഴെങ്കിലും ഒരു നടനായിട്ട് പെരുമാറിയിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മുമ്പ് ഉത്തരം തന്നെ മനോജ് ചേട്ടന് മറ്റേ ഞാൻ പറഞ്ഞില്ല വാട്സപ്പിലൂടെ നെറ്റിച്ച മനുഷ്യനാണ് നമ്മള് ഒരു ആ ഡിസ്റ്റൻസ് ഇട്ട് ആ ബഹുമാനത്തോടെയാണ് വാട്സപ്പിലൊക്കെ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറിയ രീതിയൊക്കെ എന്നെ നെറ്റിച്ച് കളഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഏത് സമയത്തും അദ്ദേഹവുമായിട്ട് ഞാൻ പക്ഷെ അത് ദുരുപയോഗം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ആ സൗഹൃദത്തെ പിന്നെ സജീറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല സജീറിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെന്നല്ലേ അദ്ദേഹം ജാടക്കാരനാണോ അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ നേച്ചർ അതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അവൻ്റെ ക്യാരക്ടർ അതാണ് അവൻ ബോധപൂർവമായിട്ടുള്ള ഒരു സജീർക്കൊപ്പം എന്ന പാട്ടുകാരനായതിൻ്റെ പേരിൽ ആ ലേബൽ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അത് ആഘോഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവന് മാറി നടക്കുകയോ ആളുകളിൽ നിന്ന് അത്രയും ബലം പിടിച്ച് എയർ പിടിച്ച് നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി അത് സജീറിനെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല ആ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് സജീർ എന്ന് പറയുന്ന ആളെ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ വിമർശിക്കാൻ അങ്ങനെ ആരെങ്കിലും ഇൻ കേസ് വിമർശിക്കുന്നുണ്ടെങ്കിൽ അവൻ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മണിക്കൂറിൽ തന്നെ ആ ധാരണ
തെറ്റിദ്ധാരണമാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവര്. ഞാൻ ചോദിച്ച ചോദ്യമല്ല കേട്ടോ, കാരണം സോഷ്യൽ മീഡിയ കമന്റുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം പറയുന്ന ഒരാൾക്ക് അത്രയും അടുപ്പുണ്ട് എന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതിനുള്ള ഉത്തരമാണ് കിട്ടിയത്. അതെ, അത്രേ ഉള്ളൂ. അവൻ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക. അതെ, ഏതായാലും രണ്ട് ലെജൻഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ സജീവർക്കൊപ്പം അതോടൊപ്പം മനോജ് കെ ജയൻ രണ്ടു രണ്ട് ലെവലിൽ പോകുന്ന ആളുകൾ, അതിനു മുന്നേ ഷാഫി കൊല്ലം, സലീം കോടത്തൂർ തുടങ്ങി നിരവധി, അഫ്സൽ അൻവർ സാദത്ത്, നിരവധി ഗായകരോടൊപ്പം ലിറിസിസ്റ്റായിട്ട് തുടങ്ങി ഇന്ന് ഡയറക്ഷനിൽ വരെ എത്തി നിൽക്കുന്ന ഫൈസൽ പൊന്നാനിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഫൈസൽ കെയുടെ പിന്നിൽ ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആളിരിക്കുന്ന വീൽചെയർ ലൈഫിലാണ്. എങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഒരിക്കലും ഇതിൽ ഒതുങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീക്കനൽ, അല്ലേ, ഒരു ഫയർ, അല്ലേ, ചെറിയൊരു തീപ്പൊരി, അതെ, നമ്മളെ അണ്ടത്തോട പുട്ടി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാധനം ഇല്ലേ നമ്മുടെ? അതൊന്നും പാടാൻ പറ്റുമോ? അണ്ടത്തോട പുട്ടി ആരും ശ്രദ്ധിക്കപ്പെടിക്ക്. അത്ഭുതം തോന്നിയത് ജുനൈസ് അത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ഓർമ്മ മെൻഷൻ ചെയ്തു എന്നുള്ളത്. അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി. അണ്ടർ റേറ്റഡ് ആയിട്ട് എടുക്കുന്ന പല സൃഷ്ടികൾ ഉണ്ടാവില്ല നമ്മുടെ അടുത്ത്. അതിലൊന്നാണ് അണ്ടത്തോട്. ഒരു പാരഡി ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ പാട്ടിന്റെ ഒരു പ്രത്യേകത, മനു മഹേഷാണ് ആ പാട്ട്. ആ പാട്ട് ഒരു അക്ഷരം ട എന്ന് പറയുന്ന ഒരു അക്ഷരം 88 തവണട്ട് ഞാൻ പലയിടങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു അക്ഷരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അതിലൊരു വ്യക്തമായൊരു സന്ദേശം ആളുകളിലേക്ക്, പ്രേക്ഷകരിലേക്ക്, ശ്രോതാക്കളിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പലിശ എടുത്ത് ചെയ്യുന്ന എന്ത് ജോലിയാണെങ്കിലും എന്തോ ആവട്ടെ, പലിശ വലിയൊരു നമ്മളെ ആപത്തിലേക്ക് നയിക്കും എന്ന് പറയുന്ന ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. അതും കൂടെ ഒന്ന് പാടിയിട്ട്, എനിക്ക് വരികൾ ഓർമ്മയില്ല. എന്നാലും അണ്ടത്തോട് അബുട്ടിക്കമ്പത്തെട്ടോ, സത്യത്തിൽ ഈ പാട്ട് ഇതൊരു പ്രയോഗം നാക്കുളിക്കുന്ന സംഭവമില്ല. അണ്ടത്തോട് അബുട്ടിക്കമ്പത്തെട്ടോ അല്ല കെട്ടി എനിക്ക് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഈ സാധനം എടുത്തിട്ടാണ് ഞാൻ പാട്ടാക്കിയത്. അണ്ടത്തോട പുട്ടിക്കമ്പത്തെട്ടോല കെട്ടെണ്ണി കൂട്ടിന്നേ കെട്ടായി, കുട്ടനെ വിട്ട് പതിനെട്ടാം പട്ടോല വെട്ടിക്കൂട്ടിയിട്ട് നേരെയായി, വെട്ടിക്കൂട്ടിയിട്ട് നേരെയായി. വരികളൊക്കെ മാറി ഫുൾ ടാണ്ട ഒരു ബഹളാണ് ആ പാട്ടിനകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നത് കാരണം പല ആളുകളും കാണാൻ കൊതിച്ചൊരു വ്യക്തിയാണ് ഫൈസൽ പൊന്നാനി. പല മീഡിയകളുടെ മുന്നിലും നിങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ ഫൈസൽക്ക് പൊതുവെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? പ്രധാനപ്പെട്ട ഒരു മീഡിയ വന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഏതായാലും മനോജ് കെ ജയൻ ഇനിയും ഒരുപാട് പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ. അതോടൊപ്പം സജീർ കപ്പത്തിന് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്ന പാട്ടുകൾ പിറക്കട്ടെ, സിനിമയിൽ നല്ലൊരു അവസരം കിട്ടട്ടെ എന്നെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഫൈസൽ പൊന്നാനിമാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.